എഴുതി വായിച്ചു പറഞ്ഞാലും ഇങ്ങനെ തെറ്റുമെങ്കിൽ എഴുതാതെ പറഞ്ഞിരുന്നെങ്കിൽ എന്തായിരിക്കും തള്ളു മന്ത്രി കൊച്ചമ്മേ? ആ രീതിയിൽ ഉള്ള ചർച്ചകൾ കേരളത്തിലും ഗോവയിലും രാജ്യത്താകമാനം എന്തിന് BBCയിൽ പോലും നടക്കുന്നുണ്ടാകും എന്ന് ചർച്ച ചെയ്യുകയാണ് കേരളത്തിൻ്റെ പൊതു ഇടങ്ങളൊക്കെ, കേരളത്തിൻ്റെ സൈബർ ഇടങ്ങളൊക്കെ, കേരളത്തിൻ്റെ സാമൂഹ്യ ഇടങ്ങളൊക്കെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ ഇടങ്ങളൊക്കെ. BBCയിൽ നടത്തിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, KK ശൈലജയുടെ സ്റ്റേറ്റ്മെൻറ്റ് പച്ചയ്ക്ക് എഴുതി തയ്യാറാക്കിയതാണ്. എഴുതി തയ്യാറാക്കിയത് നോക്കി വായിക്കുന്നു. അപ്പോൾ നേരത്തെ ചോദ്യങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, ഉത്തരം പ്രിപ്പയർ ചെയ്യുന്നു, എഴുതി തയ്യാറാക്കിയത് നോക്കി വായിക്കുന്നു. അങ്ങനെ എഴുതി തയ്യാറാക്കിയത് നോക്കി വായിച്ച് ശുദ്ധ അബദ്ധം വിളിച്ചു പറഞ്ഞ് പവനായി ശവമായ ഈ തള്ളു മന്ത്രി കൊച്ചമ്മ വീണ്ടും ഒരു വിശദീകരണവുമായി വരികയാണ്. BJP നേതാക്കളോട് വിശദീകരണവുമായി വരികയാണ്. ഇത് ചൂണ്ടിക്കാണിക്കുന്നവരോട് അത് എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ്, എനിക്ക് പറ്റിപ്പോയൊരു തെറ്റാണ്, നിങ്ങൾ BJP നേതാക്കൾ അണികളെ ഇങ്ങനെ കയറൂരി വിടുന്നത് എന്തിനാണ്, എനിക്കെതിരെ ഒരുപാട് ട്രോളുകൾ വരുന്നു, എന്നെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നു, ഒന്നുമില്ലെങ്കിലും ഞാനൊരു ടീച്ചറല്ലേ, എനിക്ക് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ അറിയാമല്ലോ, ഈ തരത്തിലാണ് മന്ത്രി കൊച്ചമ്മ ന്യായീകരണം നടത്തുന്നത്. മന്ത്രി കൊച്ചമ്മയുടെ ന്യായീകരണം ഈ തരത്തിലായിരുന്നു. ഗോവ എന്ന BJP ഭരിക്കുന്ന സംസ്ഥാനം, ആ സംസ്ഥാനത്തെ അടുത്ത ഭാഷയിൽ BBC പോലുള്ള ഒരു ഇന്റർനാഷണൽ മീഡിയയിൽ പോയിരുന്ന് ലോകത്തോട് പറയുകയാണ് ഗോവ ഒരു മോശം സ്ഥലമാണ്, ഗോവ ഒരു സ്റ്റേറ്റ് ആണ്, പക്ഷേ ഈ മന്ത്രി കൊച്ചമ്മ, തള്ളു മന്ത്രി കൊച്ചമ്മ പറഞ്ഞത് ഗോവ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ്, അവിടെ വേണ്ടത്ര ആശുപത്രി സൗകര്യങ്ങളില്ല, അവിടെ വേണ്ടത്ര ചികിത്സാ സൗകര്യങ്ങളില്ല, അവിടെ വേണ്ടത്ര ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങൾ ഇല്ല, പക്ഷെ കേരളം നമ്പർ 1 ആണ്. അങ്ങനെ ഗോവ എന്ന് പറയുന്ന കേന്ദ്രപ്രദേശത്ത് നിന്ന് ഏവനോ ഒരുത്തൻ അവിടുത്തെ പ്രാകൃത സംസ്ഥാനത്ത് നിന്ന് നമ്പർ 1 തള്ളു സംസ്ഥാനത്തിലേക്ക് വന്ന് ചികിത്സ നേടി, അയാൾ മരിച്ചുപോയി, അയാളെ ഞങ്ങളുടെ മരണപ്പട്ടികയിൽ, കോവിഡ് മരണപ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ സാധ്യമല്ല. ആ രീതിയിലാണ് ഇത്ര തള്ളു മന്ത്രി കൊച്ചമ്മ അങ്ങ് എവിടെ BBCയിൽ തള്ളിയത്. അപ്പോൾ പിന്നെയാണ് ഈ തള്ളു പവനായി ശവമായി പൊളിഞ്ഞടങ്ങിയത് മനസ്സിലാവുന്നത്. രാത്രിയുള്ള ചർച്ചകളിൽ ഈ തള്ളു മന്ത്രി കൊച്ചമ്മ പുറത്തു വന്ന് പറഞ്ഞു അതെന്റെ നാവുപിഴയാണ്, ഞാൻ കാര്യമറിയാത്ത ആളല്ല, ഞാനെല്ലാം പഠിച്ചു പറയുന്ന ആളാണ്, പക്ഷേ എല്ലാവർക്കും സംഭവിക്കാം ഇത്, എൻ്റെ നാവ് ഒന്ന് പിഴച്ചുപോയി. ശരി, സമ്മതിക്കുന്നു. സാധാരണഗതിയിൽ സ്വാഭാവികമായി പറയുന്ന ഇടത്ത് അത്തരമൊരു നാവുപിഴ വന്നാൽ നമുക്ക് തിരിച്ചറിയാം, സഹിക്കാം. സ്ലിപ്പ് ഓഫ് ടങ് എന്ന സാമാന്യ പദം നമുക്കവിടെ ചേർക്കാം, നാവുപിഴ, സ്ലിപ്പ് ഓഫ് ടങ് സ്വാഭാവികമായും സംഭവിക്കാവുന്നതാണ്. പക്ഷേ തള്ളു മന്ത്രി കൊച്ചമ്മേ ഈ സാഹചര്യം അതല്ലായിരുന്നല്ലോ. തള്ളു മന്ത്രി കൊച്ചമ്മയ്ക്ക് എന്താണ് ചോദ്യങ്ങൾ എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. തള്ളു മന്ത്രി കൊച്ചമ്മയ്ക്ക് എന്തുത്തരമാണ് പറയാൻ പോകുന്നത് എന്ന് വ്യക്തമായി അറിയാമായിരുന്നു. തള്ളു മന്ത്രി കൊച്ചമ്മ പറഞ്ഞല്ലോ ഇതൊക്കെ സ്വാഭാവികമായും സംഭവിക്കുന്നതല്ലേ, നാവുപിഴ ആർക്കും സംഭവിക്കാമല്ലോ, അങ്ങനെ ഒരു നാവുപിഴയെ വിമർശിക്കേണ്ടതുണ്ടോ? അപ്പോൾ തള്ളു മന്ത്രി കൊച്ചമ്മേ തിരിച്ചൊരു ചോദ്യം ഇങ്ങനെയാണ്. തള്ളു മന്ത്രി കൊച്ചമ്മയ്ക്ക് ചോദ്യങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നു, ഈ ഉത്തരങ്ങൾ വ്യക്തമായി അറിയാമായിരുന്നു. ഈ ഉത്തരങ്ങൾ BBCയിൽ കയറി തള്ളുന്നതിന് മുമ്പ് ഒരാവർത്തി മന്ത്രി കൊച്ചമ്മ വായിച്ചിരിക്കുമല്ലോ, ഒന്ന് രണ്ട് ആവർത്തിയെങ്കിലും ഒന്ന് മന്ത്രി കൊച്ചമ്മ വായിച്ചു നോക്കുക സ്വാഭാവികമാണല്ലോ. അങ്ങനെ വായിച്ചു നോക്കുന്ന ഒരു ഘട്ടത്തിൽ തള്ളു മന്ത്രി കൊച്ചമ്മ തിരിച്ചറിഞ്ഞിരുന്നു ഗോവ എന്ന പദം അവിടെ ഉണ്ടായിരുന്നുവെന്ന്. ഗോവ ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് തള്ളു മന്ത്രി കൊച്ചമ്മ വായിച്ചു മനസ്സിലാക്കിയിരുന്നല്ലോ. അപ്പോൾ തള്ളു മന്ത്രി കൊച്ചമ്മയ്ക്ക് ഗോവ എന്ന സംസ്ഥാനത്തെക്കുറിച്ച് അല്പമെങ്കിലും വിവരമുണ്ടായിരുന്നുവെങ്കിൽ അത് ഒന്ന് രണ്ടാവർത്തി ആ എഴുതി തയ്യാറാക്കിയത് വായിച്ചു നോക്കുമ്പോൾ അത് തിരുത്താൻ ആവശ്യപ്പെടുമായിരുന്നല്ലോ സ്റ്റെനോയോട്. ഇനി താങ്കളാണ് തയ്യാറാക്കിയത്, അപ്പോൾ ഇതിനൊക്കെ മന്ത്രി കൊച്ചമ്മ ഉത്തരം പറയണം. ആരാണ് ഈ എഴുതി തയ്യാറാക്കിയ മാറ്റർ തന്നത്? താങ്കളാണോ എഴുതി തയ്യാറാക്കിയത്, അതോ മറ്റൊരാളാണോ എഴുതി തയ്യാറാക്കിയത്? എന്തായാലും താങ്കൾ എഴുതി തയ്യാറാക്കുന്നു എന്നാണ് പൊതുജനം മനസ്സിലാക്കേണ്ടത്, ആരെഴുതി തന്നാലും. അപ്പോൾ താങ്കൾക്ക് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് നേരത്തെ കിട്ടുന്നു, ഉത്തരം കിട്ടുന്നു. താങ്കൾ ഏറ്റവും കുറഞ്ഞത് ഒരാവർത്തി
മനസ്സിരുത്തി വായിക്കും ബി ബി സി പോലുള്ളൊരു ചാനലിൽ തള്ളാൻ ചെന്നിരിക്കുമ്പോൾ. അപ്പോൾ താങ്കൾ ഒരാവർത്തി മുന്നേ വായിച്ചു നോക്കിയപ്പോൾ ഈ ഗോവ ഒന്ന് തടഞ്ഞില്ലേ മനസ്സിൽ? അത് കേന്ദ്രഭരണ പ്രദേശമാണ് എന്ന് താങ്കൾക്കറിയാമായിരുന്നുവെങ്കിൽ അത് കേന്ദ്ര അതിനെ തിരുത്തുമായിരുന്നല്ലോ. അല്ലെങ്കിൽ ഇങ്ങനൊരു സംഭവം അവിടുത്തെ ആരോഗ്യ പരിപാലന കേന്ദ്രങ്ങളൊന്നും ഇല്ല എന്നൊക്കെ അങ്ങ് തള്ളുമ്പോൾ അത് അറിയാമായിരുന്നുവെങ്കിൽ താങ്കൾ സ്വാഭാവികമായും തിരുത്തുമായിരുന്നല്ലോ. അപ്പോൾ താങ്കൾക്ക് അറിവില്ല എന്നു തന്നെയാണ് കൃത്യമായ അവസ്ഥ. ടീച്ചറായിട്ട് കാര്യമില്ല, മന്ത്രിയായിട്ട് കാര്യമില്ല, വിവേകം വേണം, വിവരം വേണം. ആ വിവരവും വിവേകവും താങ്കൾക്കില്ല എന്ന് ഊട്ടി ഉറപ്പിക്കുന്നത് തന്നെയാണ് താങ്കൾ എഴുതി തയ്യാറാക്കിയതിൽ സംഭവിച്ച തെറ്റ്. എഴുതി തയ്യാറാക്കിയതിൽ മാത്രമല്ല, എഴുതി തയ്യാറാക്കി വായിച്ചു നോക്കി ഉറപ്പു വരുത്തിയതിനു ശേഷം പറഞ്ഞ തെറ്റ്. അവിടെ ജനം ചോദിക്കുന്നു, എഴുതി തയ്യാറാക്കി വായിച്ചു നോക്കി പിന്നെ പറയുമ്പോഴും ഇങ്ങനെ തെറ്റ് സംഭവിച്ചാൽ, എഴുതി തയ്യാറാക്കാതെ സ്പോട്ട് ലൈവിലാണ് പറഞ്ഞിരുന്നെങ്കിൽ എത്രമാത്രം വിഡ്ഢിത്തങ്ങൾ വിളമ്പിയേനെ ഈ തള്ളു മന്ത്രി കൊച്ചമ്മ ഇങ്ങനെ ന്യായീകരണവുമായി ഇറങ്ങുമ്പോൾ ഇതൊക്കെ ഒന്ന് ഓർക്കണം. സ്ലിപ്പ് ഓഫ് ടങ്കാണെന്നും നാവുപിഴയാണെന്നും ഒക്കെ പറഞ്ഞു തള്ളാൻ വീണ്ടും ഇറങ്ങിയാൽ ഈ ചോദ്യങ്ങൾ ഉണ്ടാകും, ഇതിന് മറുപടി പറയേണ്ടി വരും എന്നൊന്ന് ഓർക്കണം എന്ന് ചർച്ച ചെയ്യുകയാണ്. എന്നിട്ട് പറയുകയാണ്, ആ ബി ബി സിക്കാരൊക്കെ എത്ര പൊട്ടിച്ചിരിച്ചിട്ടുണ്ടാകും. സ്വന്തം രാജ്യത്ത് ഒരു സംസ്ഥാനം സംസ്ഥാനത്തെ ആക്ഷേപിക്കുന്ന മറ്റൊരു സംസ്ഥാനത്തെ മന്ത്രി, ഇത് കേരളം എന്ന വികാരമല്ലല്ലോ, കേരളമല്ലല്ലോ, ഇത് ഇന്ത്യ മഹാരാജ്യമാണ്. ഇന്ത്യ മഹാരാജ്യം, രാജ്യസ്നേഹം ഉണ്ടാകണം, രാജ്യസ്നേഹത്തോടൊപ്പം രാജ്യത്തോടുള്ള പ്രതിബദ്ധതയുണ്ടാകണം, രാജ്യം ഒന്നാണെന്ന് കാണണം. ഈ മന്ത്രി കൊച്ചമ്മ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ രാജ്യത്തിൻ്റെ ഭരണഘടനയെ തൊട്ടാണ് സത്യം ചെയ്യുന്നത്. ആ ഭരണഘടനാ സ്ഥാപനത്തിലാണ് ഈ തള്ളു മന്ത്രി കൊച്ചമ്മ ഇരിക്കുന്നത്. ആ ഭരണഘടന ഇന്ത്യയുടെ ഭരണഘടനയാണ്, ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഭരണഘടനയാണ്. ഈ തള്ളു മന്ത്രി കൊച്ചമ്മ ഇന്ത്യൻ എന്നാണ് അറിയപ്പെടുന്നത്. ലോകത്ത് എവിടെ പോയാലും നാഷണാലിറ്റി ചോദിക്കും, ആ നാഷണാലിറ്റിയിൽ ഇന്ത്യൻ എന്നാണ് എഴുതുന്നത്. ആ ബോധമുണ്ടായിരുന്നുവെങ്കിൽ ആ രാജ്യത്തെ മറ്റൊരു സംസ്ഥാനത്തിൻ്റെ കാര്യങ്ങളെ ഒരു പുറം രാജ്യത്ത് പോയി ഇങ്ങനെ അവഹേളിക്കുമായിരുന്നു? ബി ബി സി എത്രമാത്രം ചിരിക്കുന്നുണ്ടാകണം. ഇവർ പറയുന്നത് ഗോവയുമായി ബന്ധപ്പെട്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശുദ്ധ ന്യൂസെൻസ് ആണ് എന്നാണ് എന്ന് തെളിയിക്കുകയാണ് ഗോവയിലുള്ളവർ. ഇവർ പറയുന്നു, ഗോവ പറയുകയാണ്, നോക്കൂ, അവിടുത്തെ സി എം ട്വീറ്റ് ചെയ്യുകയാണ്, There is no case of anyone from Goa going to Kerala for treatment and dying of corona. അങ്ങനെ ഗോവയിലൊന്നും സംഭവിച്ചിട്ടില്ല. ഗോവ ഹാസ് ഇനഫ് ഹോസ്പിറ്റൽസ്, ഗോവയ്ക്ക് ആവശ്യത്തോളം ആശുപത്രികളുണ്ട്. ഗോവ ഇസ് എ ഫുൾ ഫ്ലഡ്ജഡ് സ്റ്റേറ്റ് ആൻഡ് നോട്ട് എ യൂണിയൻ ടെറിറ്ററി. ഞങ്ങളൊരു ഫുൾ ഫ്ലഡ്ജഡ് സംസ്ഥാനമാണ്, യൂണിയൻ ടെറിറ്ററി അല്ല. ലെറ്റ് എസ് ഹൗ ട്രൈ ടു അൺപാക്ക് എവറിത്തിങ് വൺ ബൈ വൺ എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ പറയുകയാണ്. എന്നിട്ട് പറയുന്നു, ബിലിറ്റിംഗ് ദി റെസ്റ്റ് ഓഫ് ഇന്ത്യ, ബി ബി സി പോലുള്ളൊരു സ്ഥലത്ത് പോയി സ്വന്തം രാജ്യത്തെ അവഹേളിച്ച, അതായത് സ്വന്തം രാജ്യത്തുള്ള ഒരു സംസ്ഥാനത്തെ അവഹേളിക്കുന്നുവെങ്കിൽ, സ്വന്തം രാജ്യത്തുള്ള മറ്റൊരു ഭരണാധികാരിയെ അവഹേളിക്കുന്നുവെങ്കിൽ അത് രാജ്യത്തെ ഒറ്റുകൊടുക്കുന്നതിന് സമാനമാണ്. കമ്മ്യൂണിസ്റ്റുകൾക്ക് പുതുമയൊന്നുമല്ല. ഇന്ത്യ മഹാരാജ്യത്തെ ഒറ്റുകൊടുത്ത ചരിത്രം കമ്മ്യൂണിസ്റ്റുകൾക്ക് പുതുമയല്ല, അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഈ ചോദ്യങ്ങൾ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചയാകുമ്പോൾ അവർ ചോദിക്കുന്ന ഒറ്റ ചോദ്യം ഇതാണ്. എഴുതി തയ്യാറാക്കുമ്പോൾ ഇങ്ങനെ വരുന്നുവെങ്കിൽ, എഴുതി തയ്യാറാക്കി വായിച്ചു നോക്കിയതിനു ശേഷം പറയുന്ന കാര്യങ്ങൾക്ക് ഇങ്ങനെ തെറ്റുവരാമാണെങ്കിൽ തത്സമയം ഉള്ള ചോദ്യങ്ങളോട് സ്വാഭാവികമായി പ്രതികരിക്കുമ്പോൾ എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ ഈ മന്ത്രിക്കൊച്ചമ്മ വിളമ്പാം, എന്തൊക്കെ വിഡ്ഢിത്തങ്ങൾ ഈ മന്ത്രിക്കൊച്ചമ്മ പുലമ്പാം, അത് തിരിച്ചറിഞ്ഞിട്ടാണോ പിണറായി വിജയൻ ഈ മന്ത്രിക്കൊച്ചമ്മയുടെ തള്ളു വാർത്താ സമ്മേളനത്തെ സ്വയം ഏറ്റെടുത്ത് അയാൾ തള്ളാൻ തുടങ്ങുന്നത് എന്ന സംശയവും ചർച്ച നയിക്കുന്നവർ ഉന്നയിക്കുന്നു.